കലാജീവിതത്തിലേക്ക് എത്തിയത് നമ്മുടെ സ്കൂളിംഗ് തൊട്ട് തന്നെയാണത്. എല്ലാവരുടെയും ഒരു ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറയുന്നതാണല്ലോ. എൻ്റെ കറുത്തമ്മത്തിലെ അഭിരാം എ പി എസ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു പേരാണ് ഞാൻ അവനെ അഭിരാമെന്നിട്ടത്. അതിനകത്തൊരു കമാൻഡോ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ടേക്കിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫിലിം റോൾ, അല്ലെങ്കിൽ ക്യാമറ റോൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ആ സിനിമയിലാണ്. എനിക്ക് കൂടുതലും തേടിയെത്തുന്നത് പോലീസ് കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാൻലി ടച്ച് ഉള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഈ പൊക്കവും ഈ സൈസും ഒക്കെ അതിനെ ഒരുപാട് സഹായിച്ചു. ഈ സജഷൻ ഷോട്ട്സൊക്കെ ഓക്കെ, പക്ഷേ ലോങ് ഷോട്ടും ഇങ്ങനെ നടന്നു പോകുന്ന സീനൊക്കെ വരുമ്പോഴേക്കും ഇത്തിരി ബുദ്ധിമുട്ടാറുണ്ട്. അതിപ്പോൾ ക്യാമറയുടെ അല്ലെങ്കിൽ ഫ്രെയിമിന് സൗന്ദര്യം കുറയാനും, അപ്പോൾ അതിൽ ഒരു 22 ദിവസത്തോളം ഞാൻ നമ്മൾ കാർഗിലുണ്ടായിരുന്നു. അവിടെ തന്നെ താമസിച്ചു, അവിടുത്തെ യുദ്ധഭൂമിയിൽ അതേ മലനിരകളിൽ തന്നെയായിരുന്നു. പുതിയ വിശേഷം കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ ഒരു മോനുണ്ടായി, അവനിപ്പോൾ 3 മാസമാവാൻ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പുതിയ വിശേഷം എന്ന് പറയുന്നത്. അവന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പേര്, കാരണം എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പേര് തന്നെയാണ്, അഭിരാം എന്നാണ് അവന് ഇട്ടിരിക്കുന്ന പേര്. എൻ്റെ കറുത്തമ്മത്തിലെ അഭിരാം എ പി എസ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ആ ഒരു പേരാണ് ഞാൻ അവനെ അഭിരാം എന്നിട്ടത്. ആ ജീവിതകാലം മൊത്തം എനിക്ക് ആ പേര് വിളിക്കാമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് കാരണം ആ പേരിട്ടത് തന്നെയാണ്. അതാണ് ഇപ്പോഴത്തെ ജീവിതത്തിലെ പുതിയ വിശേഷം. ലോക്ക്ഡൗൺ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഷൂട്ടും കാര്യങ്ങളൊന്നും ഒന്നുമില്ലായിരുന്നല്ലോ, കാരണം വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാനെന്ന് പറയുന്നത് കുറച്ച് എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, സിനിമകളുടെയും സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ വശങ്ങളും. പിന്നെ സിനിമ പഠിത്തം തന്നെ ആയിരുന്നു, കാരണം ഞാനിതുവരെ കാണാത്തതും കാണാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ, എല്ലാം ഹോളിവുഡായാലും ബോളിവുഡായാലും ഒരുപാട് സിനിമകൾ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ട് ഇത് കാണണം എന്ന് പറഞ്ഞ് തന്ന കുറേ ക്ലാസിക്കുകളും അല്ലാത്ത സിനിമകൾ, റിലീസ് പടങ്ങൾ എല്ലാം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സമാധാനമായിട്ടിരുന്ന് വീട്ടിലിരുന്ന് കാണാൻ പറ്റിയ ഒരു സമയമായിരുന്നു ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയം. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ ബുക്സൊക്കെ റെഫർ ചെയ്ത് തുടങ്ങി. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, കാരണം അതാണ് നമുക്ക് അടുത്ത വേറൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി. അല്ലാതെ ഒരു ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ ഇന്നത് പഠിച്ചു എന്ന് പറയാനൊന്നും ആയിട്ടില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റി, ഒരുപാട് സമയം കിട്ടി. അപ്പോൾ അത് കാരണം ലോക്ക്ഡൗൺ എന്തായാലും എനിക്ക് പാഴായി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കലാജീവിതത്തിലേക്ക് എത്തിയത് നമ്മുടെ സ്കൂളിംഗ് തൊട്ട് തന്നെയാണത്. എല്ലാവരുടെയും ഒരു ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ അത് സ്കൂളിംഗിൽ നിന്ന് തുടങ്ങി നമുക്കെപ്പോഴും നമ്മുടെ ഒരു മനസ്സിലൊരു എന്തെങ്കിലും ഒരു ചായ ഉണ്ടെങ്കിൽ അത് കൊച്ചിലേ തൊട്ട് കുട്ടികളെ തൊട്ട് നമുക്ക് അങ്ങോട്ട് ചായും. അപ്പം അതുപോലെ ഈ അഭിനയം മാത്രമല്ല, എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതും ഫാൻസി ഡ്രസ്സിൽ ഉൾപ്പെടെ പാട്ട്, സംഗീതം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും, പാട്ടുകാരനൊന്നും അല്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അന്നോട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിനിമ സ്കൂളിൽ തന്നെ ഇപ്പോൾ നാടകങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മോണോആക്ട്, മിമിക്സ് പരേഡ് എന്ന് പറയുന്ന സംഭവം, സ്കിറ്റുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ 5-12 ക്ലാസ് വരെ ഇവിടെ ട്രിവാൻഡ്രം എസ് എം ഐ ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എൻ്റെ സാറന്മാരും ഒക്കെ നമ്മളെ ഒരുപാട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ ഒരു കലാകാരനായിട്ട് വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം അവരുടെയൊക്കെ മനസ്സിലുണ്ട്. എൻ്റെ സ്കൂൾ ക്ലാസ് പീരീഡും ഒക്കെ ഈ റിഹേഴ്സലും സമയങ്ങൾക്കും എല്ലാം അനുവദിക്കുമായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആയി, ഡിഗ്രി കഴിഞ്ഞ് എം ബി എ ആയി, എം ബി എ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ സിനിമയും കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് തന്നെ തിരിച്ച് വരണം, അല്ലെങ്കിൽ കേരളത്തിലെ നാട്ടിലോട്ട് തിരിച്ച് വരണമായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ജോലി രാജി വെച്ചിട്ട് നേരെ തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുന്നു. ഇവിടെ വെച്ചിട്ടാണ് പിന്നീട് അടുത്ത സിനിമകളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും, അങ്ങനെ 2007 മിഷൻ ആൻറ്റി ഡേയ്സ് എന്നുള്ള സിനിമയിൽ എനിക്ക് ആദ്യത്തെ ഒരു വേഷം മേജർ രവി സാർ എനിക്ക് തന്നതും. സീരിയൽ രംഗത്ത് ഞാൻ അഭിനയ രംഗത്ത് ആദ്യത്തെ എൻ്റെ ക്യാമറ എൻ്റെ മുന്നിൽ നിന്നത് 1997 താഴ്വാര പക്ഷികളെന്ന് പറയുന്ന ദൂരദർശനിലൊരു സീരിയൽ. ആ ദൂരദർശൻ 13 എപ്പിസോഡുള്ള സീരിയലാണ് ആദ്യമായിട്ട്. അത് ഞാൻ മൂന്നാലഞ്ച് കുട്ടികളുണ്ട് അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഞാനും. അതായത് ആദ്യത്തെ എൻ്റെ ഒരു അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം, എൻ്റെ മുന്നിൽ ആദ്യമായിട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞത് അതിലായിരുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളായി. അതിനുശേഷം സിനിമാ ജീവിതത്തിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മിഷൻ ആൻറ്റി ഡേയ്സ് ആണ്. മമ്മൂട്ടി സാറാണ് എൻ്റെ ഹീറോ, മേജർ രവി സാറാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യത്തെ ടേക്ക് മിഷൻ ആൻറ്റി ഡേയ്സിലെ, അത് ഒറ്റയ്ക്കൊരു ടേക്കൊന്നും അല്ലായിരുന്നു, ഒരു ബാച്ചായിരുന്നു. ആ സിനിമയാണെന്ന് പറയും, ഒരു കമാൻഡോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അതിനകത്തൊരു കമാൻഡോ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ടേക്കിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫിലിം റോൾ, അല്ലെങ്കിൽ ക്യാമറ റോൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ആ സിനിമയിലാണ്. ഈ ഹൈറ്റ് രണ്ട് രീതിയിലും ഉണ്ടായിട്ടുണ്ട്, സിനിമയിലായാലും സീരിയലായാലും. എനിക്ക് കൂടുതലും തേടിയെത്തുന്നത് പോലീസ് കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാൻലി ടച്ച് ഉള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഈ പൊക്കവും ഈ സൈസും ഒക്കെ അതിനെ ഒരുപാട് സഹായിച്ചു. സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വേഷവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം പോലീസ് ക്യാരക്ടറൊക്കെ വരുമ്പോഴേക്കും ഫസ്റ്റ് നമുക്ക് ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്, അത് ഈ ഒരു സൈസ് കാരണം തന്നെയാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരും ഏകദേശം ഈ ഒരു പൊക്കം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാനായിരിക്കും കൂടുതൽ പണിപ്പെടുന്നത്. കാരണം ഞാൻ എൻ്റെ രണ്ട് കാലും സ്ട്രെച്ച് ചെയ്ത് വന്നിട്ട് ഈ പൊക്കത്തിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസും ശരീരം കുറച്ച് താഴെട്ട് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും തെർമോക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂളോ ഒക്കെ വെച്ചിട്ടൊക്കെ നിൽക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ സജഷൻ ഷോട്ട്സൊക്കെ ഓക്കെ, പക്ഷേ ലോങ് ഷോട്ടും ഇങ്ങനെ നടന്നു പോകുന്ന സീനൊക്കെ വരുമ്പോഴേക്കും ഇത്തിരി ബുദ്ധിമുട്ടാറുണ്ട്. അതിപ്പോൾ ക്യാമറയുടെ അല്ലെങ്കിൽ ഫ്രെയിമിന് സൗന്ദര്യം കുറയാനും ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സംഭവം എന്നോട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പൊക്കെ കൂടുതൽ കാരണം ചില ഫ്രെയിംസ് നല്ല ഫ്രെയിംസ് ഒന്നും വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സീരിയലിലായാലും സിനിമയിലായാലും അഭിനയം അഭിനയമായാലും രണ്ടും രണ്ട് രംഗം തന്നെയാണ്. കാരണം സിനിമയിൽ ഞാൻ അധികമായിട്ട് ത്രൂ ഔട്ട് വേഷമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിലെ നായകനായിട്ടോ അങ്ങനൊരു സംഭവം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചില നല്ല സിനിമകളിൽ നല്ല ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ സീരിയലിൽ അങ്ങനെയല്ല. സീരിയലിൽ നമുക്കൊരു നായകനാണെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ നമുക്കതിനകത്ത് നായകനായിട്ട് തന്നെ നിൽക്കാനും പറ്റും. അതോടൊപ്പം എല്ലാ രീതിയിലുള്ള വികാരങ്ങളും ഇമോഷൻസും എല്ലാം ഒരു നായകനോ അല്ലെങ്കിൽ ഒരു നടനെന്നുള്ള രീതിയിലുള്ള ഇമോഷൻസ് എല്ലാം നമുക്ക് സീരിയലിൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ കറുത്തമുത്ത് എന്നുള്ള സീരിയലിൽ എൻ്റെ പോലീസ് കഥാപാത്രം എന്ന് പറയുന്ന IPS കഥാപാത്രം, അത് കല്യാണത്തിന് മുമ്പുള്ള പ്രണയം, കല്യാണം, കല്യാണശേഷം കുടുംബം, കുടുംബത്തിന് ശേഷം കുഞ്ഞുങ്ങൾ, വാത്സല്യം, അങ്ങനെ എല്ലാ രീതിയിലുള്ള വയലൻസ് ആയാലും സ്നേഹമായാലും ദേഷ്യമായാലും കോമഡി ആയാലും എല്ലാം എനിക്ക് ആ സീരിയലിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സിനിമയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമുക്ക് കിട്ടുന്നത് എന്താണ് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രണ്ടും വ്യത്യാസമാണ്. ഇനി ഭാവിയിൽ ഇനിയിപ്പോൾ സിനിമയിൽ എങ്ങനെ വരുമെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിനി ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. എന്താണ് പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്? സീരിയലുകൾ വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലം കുറച്ചല്ല ഒരു മൂന്നോ നാലോ സിനിമകളുടെ കാര്യങ്ങളുമായിട്ട് തിരക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ കോവിഡ് കാലമായത് കാരണമാണ് ഇപ്പോൾ ഇത്രയും നിൽക്കുകയാണ്, നമ്മൾ ഇത്രയും ലാഗായിട്ടുള്ളത്. അനൗൺസ് ചെയ്ത ഒന്നോ രണ്ടോ പടങ്ങളിൽ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് തന്നെയും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി നല്ലൊരു വലിയൊരു പടത്തിൽ ഒരു ഭാഗമാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രോജക്റ്റുകളുണ്ട്, എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റും. യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് യാത്രയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില ലൊക്കേഷനിൽ, അതായത് കേട്ടുകേൾവി മാത്രമുള്ള ലൊക്കേഷൻ, ഉദാഹരണത്തിന് കാർഗിൽ, അതായത് നമ്മുടെ കാർഗിൽ യുദ്ധഭൂമിയിൽ നേരിട്ട് പോയി ഷൂട്ട് ചെയ്യാനും അവിടെ താമസിക്കാനുമുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് കുരുക്ഷേത്ര എന്നുള്ള സിനിമയിലാണ്, മേജർ രവി സാറാണ്, ലാലേട്ടനാണ് എൻ്റെ നായകൻ എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരു 22 ദിവസത്തോളം ഞാൻ നമ്മൾ കാർഗിലുണ്ടായിരുന്നു, അവിടെ തന്നെ താമസിച്ചു. അവിടുത്തെ യുദ്ധഭൂമി അതേ മലനിരകളിൽ തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് നടന്നത്. അതിനുശേഷം ഈ പട്ടാള സിനിമകളിൽ അല്ലെങ്കിൽ മേജർ രവി സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കുന്നതിൻ്റെ വേറൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഇതേപോലെ യാത്രകൾ ചെയ്ത് നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച പല സ്ഥലങ്ങളും, ഈ പറഞ്ഞ പോലെ കാർഗിൽ, പിന്നീട് ഡെറാഡൂൺ, IMA ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഡെറാഡൂണിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2019 സമയത്ത് 1971 എന്ന് പറഞ്ഞ അത് മോഹൻലാൽ പടമാണ്, അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പൊഖ്റാൻ മരുഭൂമി രാജസ്ഥാൻ, അവിടെ അണുബോംബ് ഇടുന്നു എന്ന ഇട്ട സ്ഥലം എന്ന് പറയുന്ന ആ ഡെസേർട്ടിൽ, ആ മരുഭൂമിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരുപാട് ഓൾ പാൻ ഇന്ത്യ എന്ന് പറയുന്ന പല ഇടങ്ങളിലും, ഏകദേശം ഇന്ത്യയിലെ പല സ്ഥലം, ഒറീസ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഇനിയും യാത്ര ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി ഒരു കാർ ഡ്രൈവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഉടനെ നടക്കും. ലോക്ക്ഡൗൺ എല്ലാം മാറിയതിന് ശേഷം അതും യാഥാർത്ഥ്യമാവുമെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരോട് പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അപ്പോൾ എല്ലാം സപ്പോർട്ട് നിങ്ങൾ തന്നെയാണ്. കാരണം എന്നെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാരക്ടറിൽ നമ്മളെ കൂടെ കാണുന്നു എന്ന് പറയുന്നതും ഒക്കെ ഒരുപാട് ഭാഗ്യമാണ്. അത് പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ട് മാത്രം തന്നെയാണ് ഭാഗ്യവും ഒപ്പമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ
എല്ലാവരും പറയുമ്പോൾ തന്നെയാണ് ഞാനും പറയുന്നത് പ്രേക്ഷകരുടെ പിന്തുണയാണ് നമ്മളെപ്പോലുള്ള നടന്മാർക്ക് ആവശ്യം, പ്രത്യേകിച്ച് ഈ ഈ ഒരു സ്റ്റേജിലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെ പിന്തുണയും അനുഗ്രഹവും ആഗ്രഹിക്കുന്നു. അപ്പോൾ നന്ദി.